പതിനെട്ട് മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ യുവാവിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെത്തി. പന്താവൂർ കിഴക്കേലെ വളപ്പിൽ അനീഫയുടെ മകൻ ഇർഷാദിന്റെ മൃതദേഹാവശിഷ്ടമാണ് പൂക്കരത്തറയിലെ കിണറ്റിൽ നിന്ന് കണ്ടെടുത്തത്. പ്രതികളായ വട്ടംകുളം അധികാരത്തുപടി സുഭാഷ് മേനോൻ, പറമ്പിൽപ്പടി എബിൻ എന്നിവരുടെ മൊഴികൾ പ്രകാരം രണ്ടു ദിവസമായി പോലീസ് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 2020 June 11 കേസിന് ആധാരമായ സംഭവം നടക്കുന്നത്. കോഴിക്കോട്ടേക്കെന്നും പറഞ്ഞ് പ്രതികൾ കൂട്ടിക്കൊണ്ടുപോയ ഇർഷാദിനെ നേരത്തെ വാങ്ങിയ 5 ലക്ഷത്തിനു പുറമെ 1.5 ലക്ഷം രൂപ കൂടി കൈക്കലാക്കിയ ശേഷം പ്രതികൾ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. ഇവരുടെ മൊഴി അനുസരിച്ച് പൂക്കരത്തറ സെന്ററിലെ മാലിന്യം തള്ളുന്ന കിണറ്റിൽ ശനിയാഴ്ച 8 മണിക്കാണ് പോലീസ് തിരച്ചിൽ ആരംഭിച്ചത്. എന്നാൽ ശനിയാഴ്ച 5:30 ഞായറാഴ്ച മണിക്കൂറുകളും തിരഞ്ഞിട്ട് മാലിന്യമല്ലാതെ ഒന്നും കിട്ടായതായതോടെ പോലീസ് ആശങ്കയിലായിരുന്നു. തിരച്ചിൽ അവസാനിപ്പിക്കാൻ ഏതാനും സമയം കൂടി അവശേഷിക്കെ 5 മണിയോടെയാണ് മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയത്. കൈകാലുകൾ മടക്കിക്കൂട്ടി ചണത്തിന്റെ ചാക്കിലാക്കിയ ശേഷം പ്ലാസ്റ്റിക് കവറിൽ കയറ്റിയ നിലയിലായിരുന്നു അവശിഷ്ടങ്ങൾ. മാസങ്ങളോളം മാലിന്യങ്ങൾക്കിടയിൽ കിടന്ന് ദ്രവിച്ച് എല്ലും തോലും തലയോട്ടിയും കുറച്ച് മാംസാവശിഷ്ടങ്ങളും മാത്രമാണ് കവറിൽ അവശേഷിച്ചിരുന്നത്. ദുർഗന്ധം വമിക്കുന്ന കവർ തൊഴിലാളികൾ കരയ്ക്കു കയറ്റിയതറിഞ്ഞ് പ്രദേശത്ത് ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നെങ്കിലും മാധ്യമപ്രവർത്തകരെയും ജനപ്രതിനിധികളെയും മാത്രമാണ് പോലീസ് സ്ഥലത്തേക്ക് കടത്തിവിട്ടത്. പ്രാഥമിക പരിശോധന നടത്തി മനുഷ്യന്റെ മൃതശരീരം തന്നെയാണ് കവറിലുള്ളതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ടോപ് ന്യൂസ്, കേരള.